ചിദംബരം സംവിധാനം ചെയ്ത സർവൈവർ ത്രില്ലർ ചിത്രം മഞ്ഞുവെൽ ബോയ്സ് മികച്ച പ്രേക്ഷക പ്രതികരണം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. തമിഴ്നാട്ടിലും ഈ ഒരു ചിത്രം സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹിറ്റ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷം നടൻ സലീംകുമാറിന്റെ മകൻ ചന്തു സലീംകുമാറും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ സലീംകുമാറിനെ കുറിച്ച് മലയാളത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ചന്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നതിന്റെ മുൻപ് തനിക്ക് അച്ഛൻ തന്ന ഉപദേശത്തെക്കുറിച്ചാണ് ചന്തു അഭിമുഖത്തിലൂടെ പറയുന്നത്. മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുവാൻ പോകുന്ന സമയത്ത് അച്ഛനോട് താൻ പറഞ്ഞത് ശരിയായാൽ ഒരു മാസം കഴിഞ്ഞു വരാം, ഇല്ലായെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നായിരുന്നു. ഈ ഒരു സമയം അച്ഛൻ തന്നോട് പറഞ്ഞത് ഉറപ്പില്ലായെങ്കിൽ നീ പോകേണ്ട എന്നാണെന്നും ചന്തു പറയുന്നുണ്ട്. അച്ഛൻ സിനിമയിൽ ഏറെ സ്ട്രഗിൾ ചെയ്ത് എത്തിയ നടനാണെന്നും ചന്തു കൂട്ടിച്ചേർക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുവാൻ പോകുന്ന സമയത്ത് പോകുന്നതിന്റെ തൊട്ടു മുൻപ് തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഞാൻ പോയിട്ട് ശരിയാവുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വരും, ഇല്ലെങ്കിൽ പെട്ടെന്ന് വരുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോകേണ്ട, ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, ഇല്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല എന്നും പിന്നെ ശരിയാകാതെ തിരിച്ചു വന്നാലും അടുത്ത സിനിമ നീ ചെയ്യുവാൻ നോക്കണമെന്നും അച്ഛൻ പറഞ്ഞതായും ചന്തു പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ അച്ഛനെ പലതവണ ആളുകൾ സിനിമയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അഭിനയം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയെന്നുമൊക്കെ ചന്തുവിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ചന്തു വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ എന്ന് അച്ഛൻ പ്രചോദനമായി പറയാറുണ്ടെന്നും ചന്തു പറയുന്നുണ്ട്. നാഷണൽ അവാർഡ് വരെ വാങ്ങിയില്ലേ എന്നൊക്കെയാണ് അച്ഛൻ ഞങ്ങളോട് പ്രചോദനമായി പറയാറുള്ളത്. സിനിമയിൽ നിന്നും പുറത്തായി എന്നുള്ളത് വലിയ കാരണമൊന്നുമല്ല എന്നും ഒരു സിനിമയിൽ നിന്ന് പുറത്താക്കിയാലും കഴിവുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കരുതെന്നും ഒക്കെ അച്ഛൻ പറയാറുണ്ട്. ഒരു സിനിമയിൽ അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ചിലപ്പോൾ വേറെ സിനിമയിലായിരിക്കും നീ രക്ഷപ്പെടുക, അങ്ങനെയാണെങ്കിൽ മാത്രം നീ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുവാൻ പോയാൽ മതിയെന്നാണ് അച്ഛൻ തന്ന ഉപദേശമെന്നും ചന്തു പറയുന്നുണ്ട്. സിനിമയെന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഭവമാണെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ എന്നും അച്ഛൻ പറയാറുണ്ട്. ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്തെന്ന് വെച്ച് സിനിമ എന്താണെന്ന് പഠിക്കാൻ കഴിയില്ല, എക്സ്പീരിയൻസ് ചെയ്തു തന്നെ അത് എന്താണെന്ന് പഠിക്കുകയുള്ളൂ എന്നും അച്ഛൻ പറഞ്ഞിരുന്നുവെന്ന് ചന്തു പറയുന്നു. അച്ഛൻ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രയും സ്ട്രഗിളൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, എന്നെ ഒരാൾ സിനിമയിലേക്ക് അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ഞാനങ്ങനെ ഓഡിഷന് പോയിട്ടൊന്നും സിനിമയിൽ വന്നതല്ല എന്നും ചന്തു പറയുന്നുണ്ട്. മാത്രമല്ല അച്ഛന് അങ്ങനെ ആരെയും പറ്റിച്ച് കാശുണ്ടാക്കാനൊന്നും അറിയില്ല എന്നും പണമല്ല വലുതെന്ന് കരുതുന്ന ആളാണ് സലീംകുമാർ എന്നും മകൻ പറയുകയാണ്. പണമില്ല എങ്കിൽ ഇല്ല എന്ന മട്ടേ അച്ഛനുള്ളൂ എന്നും ചന്തു പറയുന്നുണ്ട്. അതേസമയം കൃഷിയിൽ തനിക്ക് താല്പര്യമുണ്ടെന്നും ചന്തു സലീംകുമാർ ഈ അഭിമുഖത്തിലൂടെ പറയുകയാണ്. താരപുത്രനാണെങ്കിലും രണ്ട് സിനിമകളിൽ അഭിനയിക്കുവാനുള്ള അവസരം മാത്രമേ ചന്തുവിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നേരത്തെ തന്നെ സിനിമയിലുണ്ടെങ്കിലും സലീംകുമാറിന്റെ ചെറുപ്പകാലങ്ങളാണ് ചന്തു കൂടുതലും അഭിനയിച്ചിരുന്നത്. അതിലൊന്ന് ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലും മറ്റൊന്ന് മാലിക് എന്ന ചിത്രത്തിലുമാണ്. രണ്ട് ചിത്രങ്ങളിലും സലീംകുമാറിന്റെ ചെറുപ്പകാലമാണ് ചന്തു സലീംകുമാർ ചെയ്തിരിക്കുന്നത്. നടൻ എന്ന നിലയിലല്ലാതെ സിനിമയുടെ പിന്നണിയിലും താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ചന്തു പറയുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ ഇപ്പോൾ കാമ്പുള്ള ഒരു കഥാപാത്രം ചന്തുവിന് ലഭിച്ചിരിക്കുകയാണ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയിലെ അഭിലാഷ് എന്ന കഥാപാത്രത്തെ സംവിധായകൻ ചിദംബരത്തോട് താൻ ചോദിച്ച് വാങ്ങിയതാണെന്നാണ് ചന്തു പറയുന്നത്. സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് തന്നെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് പല അഭിമുഖങ്ങളിലും ചന്തു ഇതുവരെയായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സും ചന്തുവിന്റെ ഈ ഒരു കാസ്റ്റിംഗ് പൊളിയാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ചന്തു അഭിലാഷ് എന്ന കഥാപാത്രമായി മഞ്ഞുമൽ ബോയ്സിൽ ജീവിക്കുകയായിരുന്നുവെന്നാണ് സിനിമ കണ്ടവരെല്ലാം ഒന്നടങ്ങ് പറയുന്നത്. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ചന്തു പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട്, രോമാഞ്ചം എന്നാൽ എന്താണെന്ന് ആ സമയത്ത് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.